ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശൂരിലും. സിൽക്ക് കേന്ദ്ര, ദ വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ. ജില്ലയിൽ 2147 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ബുധനാഴ്ച മുതൽ പരിശോധന. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് സിഒഇ. ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിറക്കി. പലചരക്ക്, പഴം, പച്ചക്കറി കടകൾ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലും തുണിക്കടകൾ ബുധനാഴ്ചകളിലും തുറക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആർആർപിമാരെ നിയമിച്ചതിൽ പക്ഷഭേദം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സമരം. ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്നു. ലോക്ഡൌൺ മറയാക്കി ജില്ലയിൽ ചാരായ വാറ്റ് സജീവമാകുന്നു. ചേർപ്പിൽ ഓട്ടോ ടാക്സിയിൽ ചാരായ വിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. ചേർപ്പിലും പരിസര പ്രദേശങ്ങളിലും കാണപ്പെട്ട പ്രാണികൾ അപകടകാരികളല്ലെന്ന് വിദഗ്ധർ. പ്രാണികളെ നശിപ്പിക്കുവാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു. മണ്ണംപേട്ട പൂക്കോട് വിളവെടുക്കാനാവാതെ കഴിഞ്ഞിരുന്ന ടൺ കണക്കിന് പടവലം ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയി. നടപടി TCV വാർത്തയെ തുടർന്ന്. നമസ്കാരം, വാർത്തകൾ വിശദമായി. ജില്ലയിൽ 2147 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2123 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 2489 പേർ രോഗമുക്തി നേടി. 10547 സാമ്പിളുകൾ പരിശോധിച്ചു. 20.36% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡുമായി ബന്ധപ്പെട്ട ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ബുധനാഴ്ച മുതൽ കർശന പരിശോധന തുടങ്ങുമെന്ന് കളക്ടർ എസ് ഷാനവാസ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സയ്ക്കുള്ള വെന്റിലേറ്റർ, ICU കിടക്കകൾ എന്നിവയുടെ ലഭ്യത പരിശോധിക്കുവാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ജില്ലയിലെ 80% പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ ലോക്ക്ഡൗണിനൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിലെ അധിക നിയന്ത്രണം കൂടി ഇപ്പോഴും നിലവിലുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഇറക്കിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രകാരം കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ടല്ലാതെ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പോലീസ്, വാർഡ്തല കമ്മിറ്റികൾ, RRT, സെക്ടർ മജിസ്ട്രേറ്റുമാർ, ഇൻസിഡൻറ്റ് കമാൻഡർമാർ എന്നിവരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ജില്ലയിലെ 80% ഗ്രാമപഞ്ചായത്തുകളും നഗരസഭാ ഡിവിഷനുകളും കോർപ്പറേഷൻ ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായിരിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് കളക്ടർ വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണിക്കണ്ഠൻ ആവശ്യപ്പെട്ടു. വീടുകൾ തോറും കയറിയിറങ്ങി ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് കേബിൾ ടിവി ജീവനക്കാരും ഓപ്പറേറ്റർമാരും. വാർത്തകളും വിവരങ്ങളും കൃത്യസമയത്ത് എത്തിക്കുന്നതിന്, വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നതിന് ഇന്റർനെറ്റ് സൗകര്യം നൽകുന്നതിനും ഇവരുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. അവശ്യ സർവീസിൽ ഉൾപ്പെട്ടവരായിട്ടും വാക്സിനേഷനിലെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താതെ മേഖലയെ അവഗണിക്കുകയാണ്. ലോക്ഡൌൺ സമയത്ത് ദൃശ്യമാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏക ആശ്രയമാണ് കേബിൾ ടിവി മേഖല. അതുകൊണ്ട് തന്നെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി വാക്സിനേഷൻ നടത്താനുള്ള നടപടിയുണ്ടാകണമെന്നും അമ്പലപ്പാട്ട് മണികണ്ഠൻ ആവശ്യപ്പെട്ടു. കേബിൾ ടിവി മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം COVID-19 നമ്മുടെ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് കോവിഡ് രോഗികൾ മുഴുവൻ വീടുകളിലാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ കേബിൾ ടിവി മേഖല ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ വീടുകളിലെ കേബിൾ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് കംപ്ലൈൻറ്റുകൾ വിളിക്കുമ്പോൾ വീടുകളിൽ പോകുന്നതും അവിടെ കോവിഡ് രോഗി ഉണ്ടോ ഇല്ലേ ഒന്നൊന്നും അറിയാതെയാണ് ടെക്നീഷ്യന്മാരും ഓപ്പറേറ്റർമാരും ചെയ്യുന്നത്. ഇത് അവരുടെ ജീവന് തന്നെ വലിയ ഒരു ഭീഷണി ആണ്. അതുകൊണ്ട് മറ്റു പല വിഭാഗങ്ങളെയും ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയോളും. വാക്സിനേഷൻ്റെ കാര്യത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും ടെക്നീഷ്യന്മാരെയും സർക്കാർ അവഗണിച്ചിരിക്കുകയാണ്. ഈ അവഗണന അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുന്നു.
ടിസിബി ന്യൂസ് എരുമപ്പെട്ടി. കോവിഡ് ബാധിച്ച് വീട്ടിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പന്നിത്തടം കറുപ്പം വീട്ടിൽ 82 വയസ്സുള്ള അബു ആണ് മരിച്ചത്. ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിറക്കി. ബേക്കറികൾ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പ്രവർത്തിക്കാം. ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കൂ. പ്രിന്റിംഗ് പ്രസ്സുകൾ, ഫോട്ടോ സ്റ്റുഡിയോകൾ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പെയിന്റിംഗ്, മറ്റ് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും പ്രവർത്തിക്കാം. തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ എന്നിവ ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയും പണ്ടം പണയം സ്ഥാപനങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെയും പ്രവർത്തിക്കാം. മലഞ്ചരക്ക് കടകൾ ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും കോഴിത്തീറ്റ, കാലിത്തീറ്റ കടകൾ ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. വർക്ക്ഷോപ്പുകൾ, ടയർ റിസോളിംഗ്, പഞ്ചർ കടകൾ എന്നിവ ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും വളം, കീടനാശിനി കടകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും പ്രവർത്തിക്കാം. പലചരക്ക്, പഴം, പച്ചക്കറി കടകൾ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും മത്സ്യമാംസക്കടകൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും പ്രവർത്തിക്കാം. അതേസമയം സൂപ്പർ മാർക്കറ്റുകൾ ഉപഭോക്താക്കൾക്കായി തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. സൂപ്പർ മാർക്കറ്റുകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഹോം ഡെലിവറി മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഷെഡ്യൂൾഡ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പ്രവർത്തിക്കാനും ഇളവ് നൽകി. ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ, ദന്തൽ ക്ലിനിക്കുകൾ എന്നിവയ്ക്കും അനുമതി നൽകിയിട്ടുണ്ട്. കേബിൾ, DTH സർവീസുകൾ അനുവദനീയമാണ്. വിവാഹം 10 പേരെ മാത്രം പങ്കെടുപ്പിച്ച് നടത്താം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്രെയിനിങ് സ്ഥാപനങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കാൻ അനുമതിയില്ല. പാലിയേറ്റീവ് കെയർ സർവീസുകൾക്ക് പ്രവർത്തിക്കാം. പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസും അനുവദനീയമാണ്. TCV ന്യൂസ്, തൃശൂർ. RRT മാരെ നിയമിക്കുന്നതിൽ LDF ഭരണസമിതി നടത്തുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ച് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങൾ നിൽപ്പ് സമരം നടത്തി. തൃശൂർ കോർപ്പറേഷനിൽ നടന്ന പ്രതിഷേധ സമരം DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് മെമ്പർമാർ വായു മൂടിക്കെട്ടി പ്രതിഷേധം നടത്തി. വാർഡ് മെമ്പർ സുന്ദരൻ കരുമത്തിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ലിസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സീമ ഷാജു, ശരത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം പ്രതിപക്ഷ കക്ഷി നേതാവ് KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായ ശിവരാമൻ പോതിയിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, KS സൂരജ്, ഷൈനി ബാബു കല്ലമ്പി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ രാഷ്ട്രീയം നോക്കി RRT മാരെ നിയമിച്ചുവെന്നാരോപിച്ച് വിൽവട്ടം മണ്ഡലത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ചേറൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഗോപകുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിഖിൽ സതീശൻ, ചേറൂർ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ബില്ലി ജിജോ, വിയൂർ ഡിവിഷൻ കൌൺസിലർ രമ്യ ബൈജു, മണ്ഡലം സെക്രട്ടറി ബൈജു KV, ബൂത്ത് പ്രസിഡന്റ് സൗരഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂരിൽ പഞ്ചായത്ത് അംഗങ്ങൾ വായു മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ട് RRT കാർഡ് LDF നേതൃത്വം കൊടുക്കുന്ന വാർഡുകളിൽ കോൺഗ്രസ് പ്രവർത്തകരെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ ചേംബറിന് മുന്നിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ വായു മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ നേതാവ് EL ജോസ്, അംബുജ രാജൻ, സ്വപ്ന അരുൺ, മോളി പിയൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. RRT അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PV നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് PV നിവാസ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഷാജു തരകൻ, AA കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിൽ രാഷ്ട്രീയപരമായി RRT പ്രവർത്തകരെ നിയമിച്ചുവെന്നാരോപിച്ച് UDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നഗരസഭാ സെക്രട്ടറി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് KV സത്താർ അധ്യക്ഷത വഹിച്ചു. UDF കൌൺസിലർമാരായ ഫൈസൽ കാനാമ്പുള്ളി, ജോയ്സി ടീച്ചർ, ഷാഹിദ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു.
ആർആർടിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് യുഡിഎഫ് അംഗങ്ങൾ പുത്തൻചിറ പഞ്ചായത്തിൽ സമരം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷൻ വി എ നദീർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി എസ് അരുൺരാജ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം പി സോണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വാസന്തി സുബ്രഹ്മണ്യൻ, ആമിന ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകളിലേക്ക്. ഓട്ടോ ടാക്സിയിൽ സഞ്ചരിച്ച് ചാരായ വിൽപ്പന നടത്തിയ യുവാവിനെ ചേർപ്പ് എക്സൈസ് പിടികൂടി. കുറുമ്പലാവ് കോട്ടനടാപ്പുള്ളി വീട്ടിൽ സുമേഷിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചാരായം മാറ്റി ഓട്ടോയിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു ഇയാൾ. വാഹന പരിശോധനയ്ക്കിടെ ചാരായം കണ്ടെത്തിയതിനെ തുടർന്ന് സുമേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ വാഷും ശർക്കരയും മറ്റ് വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂരിലെ മേത്തല എൽത്തുരുത്തിൽ വാടക വീടിന്റെ കുളിമുറിയിൽ നിന്നും 300 ലിറ്റർ വാഷും 1 ലിറ്റർ ചാരായവും കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷാംനാഥും സംഘവും പിടികൂടി. നെടുമ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള കുളിമുറിയിൽ നിന്നുമാണ് ചാരായവും വാഷും പിടിച്ചെടുത്തത്. ഉണ്ണികൃഷ്ണനും സഹായി പാലിയന്തുരത്ത് തമ്പിപ്പറമ്പിൽ നിബീഷും എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. മണിയൻകിണ ട്രൈബൽ കോളനി പ്രദേശങ്ങളിൽ നിന്നും 300 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. പി ചി പോലീസും എക്സൈസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. പി ചി ഡാം വൃഷ്ടി പ്രദേശത്ത് ചെടി പടർപ്പുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് കോട കണ്ടെത്തിയത്. തിച്ചൂരിൽ നിന്ന് 300 ലിറ്റർ വാഷ് എരുമപ്പെട്ടി പോലീസ് പിടികൂടി നശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മോട്ടോർ പുരയിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കി സൂക്ഷിച്ചിരുന്ന വാഷാണ് എസ് ഐ അബ്ദുൽ ഹക്കീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിനു മുമ്പും ഇവിടെ നിന്ന് വാഷ് കണ്ടെത്തി നശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയ തോതിൽ ചാരായ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ചേർപ്പ്, പെരുമ്പിള്ളിശ്ശേരി, മിത്രാനന്ദപുരം, എട്ടുമന പ്രദേശങ്ങളിൽ വീടുകളിലും പാടശേഖരങ്ങളിലും വ്യാപകമായി കാണപ്പെട്ട പ്രാണികൾ അപകടകാരി അല്ല എന്ന് വിദഗ്ധർ. കൊതുകിന് സമാന ദൃശ്യമുള്ള കൈറോണ മിഡ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ഉദ്യോഗസ്ഥർ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇവിടെ കണ്ടെത്തിയ ജീവിയുടെ ലാർവകളും പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ജലവും പരിശോധനയ്ക്കെടുത്തിട്ടുണ്ട്. ഇവ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ച് പരിശോധന നടത്തും. ഇത് കണ്ടത് ഇതിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് മറയുന്ന ടൈപ്പ് പ്രാണികളായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാർവ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് തുടർ പരിശോധനയ്ക്ക് നമ്മൾ മുകളിലേക്ക് അയച്ചു കൊടുക്കും. അവിടുന്ന് റിസൾട്ട് കിട്ടുന്ന മുറയ്ക്ക് മറ്റുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇവയെ നശിപ്പിക്കാനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി മരുന്നുകൾ തെളിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്തു. പ്രദേശവാസികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇവ അപകടകാരികളല്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹെൽത്ത് സൂപ്പർവൈസർ കെ ടി ഗിൽസൺ, ചേർപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇൻസ്പെക്ടർ എ ജെ ആന്റോ എന്നിവരും പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ടി സി ബി ന്യൂസ്, ചേർപ്പ്. മണ്ണംപേട്ട പൂക്കോട് കൃഷി ചെയ്ത പടവലം ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയി. വിളവെടുക്കാനാകാതിരുന്ന ടൺ കണക്കിന് പടവലം നഷ്ടത്തിലായ കർഷകർക്ക് ഇതോടെ ആശ്വാസമായി. ടി സി ബി വാർത്തയെ തുടർന്നാണ് നടപടി. മണ്ണംപേട്ട പൂക്കോട് മേഖലയിൽ പാകമായ 15 ടൺ പടവലം വാങ്ങാനാളില്ലാതെ പഴുത്തു നശിക്കുന്നുവെന്ന ടി സി ബി വാർത്തയെ തുടർന്നാണ് കർഷകർക്ക് ആശ്വാസമെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ പ്രദേശത്തേക്ക് പടവലം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരുടെ തിരക്കായിരുന്നു. ഉപയോഗയോഗ്യമായ 2.5 ടൺ വരുന്ന പടവലങ്ങയാണ് വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ആവശ്യക്കാർ കൊണ്ടുപോയത്. അവണിശ്ശേരി ചുറ്റുവട്ടം വാട്സാപ്പ് കൂട്ടായ്മ 600 കിലോയും വെള്ളിക്കുളങ്ങര DYFI മേഖലാ കമ്മിറ്റി 500 കിലോയും കോടന്നൂരിൽ നിന്നുള്ള കർഷക സംഘം 1500 കിലോയും അളഗപ്പനഗർ പഞ്ചായത്ത് ഭരണസമിതി 100 കിലോയുമാണ് വാങ്ങിയത്. കിലോയ്ക്ക് 10 രൂപ നിരക്കിൽ വാങ്ങിയ പടവലങ്ങ സമൂഹ അടുക്കളകളിലേക്കും വീടുകളിലേക്കുമുള്ള പച്ചക്കറി കിറ്റുകൾക്കുമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇവിടെ നിന്ന് പടവലങ്ങ വാങ്ങാറുള്ള ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ മണ്ണംപേട്ടയിലെത്തിയിരുന്നു. ഇതുമൂലം തോട്ടത്തിൽ വിളഞ്ഞ പടവലം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ സന്നദ്ധതയറിയിച്ച കൊടകര ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് അതിന് കഴിഞ്ഞില്ല. വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാത്തതിനാലാണ് വിളവെടുക്കാൻ പോലുമാകാതെ തോട്ടങ്ങളിൽ പടവലങ്ങ പഴുത്തു നശിച്ചത്. മണ്ണംപേട്ട പൂക്കോട് കോവാത്ത് മോഹനൻ, തൃക്കൂർ ഭരത സ്വദേശികളായ മുട്ടുങ്കൽ ഷാജി, പുതുകുളങ്ങര പുരുഷോത്തമൻ എന്നിവരുടെ 2.5 ഏക്കർ പടവലം കൃഷിയായിരുന്നു നശിച്ചത്. 4 ലക്ഷം രൂപ ചെലവിൽ ചെയ്ത കൃഷിയിൽ നിന്ന് ഒന്നും തിരിച്ചു കിട്ടാത്ത സ്ഥിതിയായിരുന്നുവെന്ന് കർഷകർ പറഞ്ഞു. ലോക്ക്ഡൌൺ നീണ്ടുപോയതോടെ
പ്രധാന ആശ്രയമായ തൃശൂർ മാർക്കറ്റ് അടച്ചതാണ് പടവലം വിളവെടുക്കാൻ കഴിയാതിരുന്നത്. ടിസിവി ന്യൂസ് പുതുക്കാട്. ലോക്ഡൌണും കോവിഡ് പ്രോട്ടോക്കോളും വിളവെടുപ്പിന്റെ വേളയാകുമ്പോഴും റംബൂട്ടാൻ തോട്ടം കർഷകർ നിരാശയിൽ. കായകളെല്ലാം മൂത്തു തുടങ്ങി. മൂന്നാഴ്ചയ്ക്കുള്ളിൽ വിളവെടുപ്പും തുടങ്ങാം. പക്ഷേ പിന്നീട് എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. നേരത്തെ കിലോയ്ക്ക് 300 അതിൽ കൂടുതലും വില കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ 100 രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളെത്തുന്നില്ലെന്ന് പരിയാരത്തെ കർഷകർ പറയുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ റംബൂട്ടാൻ കൃഷി നടക്കുന്നത് ചാലക്കുടിയിലെ പരിയാരത്താണ്. പത്തനംതിട്ടയിലെ കോന്നിയും റാന്നിയും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തൊട്ടടുത്ത സ്ഥാനത്താണ് പരിയാരം. ഇവിടെ പുഴതീരങ്ങളെ ആശ്രയിച്ച് 50 വലിയ തോട്ടങ്ങളുണ്ട്. വീടിൻ്റെ തൊടികളെ മോടികൂട്ടുന്നതിനും 100 ആളുകൾ റംബൂട്ടാൻ മരങ്ങളെ നട്ടുവളർത്തുന്നുണ്ട്. മാങ്കോസ്റ്റിനൊപ്പം തോട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുന്ന മലേഷ്യൻ വംശജരായ ഇവയെ നെഞ്ചോട് ചേർക്കുന്ന കർഷകർ നിപ്പ മുതൽ തകർച്ചയിലായി. പിന്നീട് വന്ന പ്രളയങ്ങളും 2 തുടരുന്ന കോവിഡും കൃഷിയെ വെറുതെ വിട്ടില്ല. കാലം തെറ്റിയ മഴയും മഞ്ഞുവീഴ്ചയും ഇക്കുറി റംബൂട്ടാൻ പൂക്കുന്നതിന് കാലതാമസം വരുത്തി. 2.5 മാത്രം നീണ്ടു നിൽക്കുന്ന റംബൂട്ടാൻ വിപണിയുടെ ഇത്തവണത്തെ ഗതി എന്താകുമെന്ന അങ്കലാപ്പിലാണ് മുഴുവൻ കർഷകരും. ഭാവിയിൽ കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ഉതകുന്ന റംബൂട്ടാൻ കൃഷിയെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്ന് പരിയാരത്തെ ഏറ്റവും വലിയ കർഷകരായ മൂത്തേടൻ കുടുംബത്തിലെ മിഥുൻ പറയുന്നു. ഈ ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് 3 ഞങ്ങൾ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ലാസ്റ്റത്തേന് മുന്നത്തെ കൊല്ലം നിപ്പയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് 2 കൊറോണയാണ്. ഈയൊരു ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ ഒരു 3 മുന്നേ കിട്ടിയതിൻ്റെ പകുതി വിലക്കൊക്കെയാണ് നമ്മളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി ഇനിയുള്ള കൊല്ലങ്ങളിലും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കർഷകർ ഇത് എന്ത് ചെയ്യുന്നതാണ് നമ്മളോട് കൂടുതലുള്ളത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇത് ഇല്ലാതായി പോയേക്കാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുപ്പിച്ച് 3 ഇനിയുള്ള കൊല്ലങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കർഷകർ ഇത് വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പിതാവ് മെർലിൻ 3.5 മുമ്പ് തുടക്കമിട്ട മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ കൃഷിയുടെ ഇപ്പോഴത്തെ മേൽനോട്ടം മിഥുനും സഹോദരൻ മനുവുമാണ്. ഇവർക്ക് 30 തൊഴിലാളികളുണ്ട്. എന്നാൽ ഇപ്പോൾ 10 മാത്രമേ ജോലിയുള്ളൂ. അന്തമില്ലാത്ത മഹാമാരികൾ റംബൂട്ടാൻ തോട്ടങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട BJP നിയോജകമണ്ഡലം പ്രസിഡന്റിനെതിരെ നഗരത്തിൽ വ്യാപക പോസ്റ്ററുകൾ. സേവ് BJPയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അഴിമതി നടത്തിയ മണ്ഡലം പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പോസ്റ്ററിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കൂടാതെ നഗരസഭാ കൌൺസിലർ സന്തോഷ് ബോബിനെതിരെയും പോസ്റ്ററിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ ദിവസം അഴിമതി ചോദ്യം ചെയ്തതിന് മെമ്പർഷിപ്പ് ഇല്ലാത്ത പാർട്ടി അനുഭാവിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച് നിയോജക മണ്ഡലം പ്രസിഡന്റ് കത്ത് നൽകിയത് വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് വ്യാപകമായി നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കുന്നംകുളം നഗരസഭ അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം. ഇഞ്ചുകുന്നിൽ പ്രവർത്തിക്കുന്ന പോർക്കളേങ്ങാട് അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനാണ് ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചത്. നിലവിൽ കേരളത്തിലെ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 94.24% മാർക്കോടു കൂടിയാണ് അംഗീകാരം നേടിയത്. കായകൽപ്പം ചികിത്സാ വിഭാഗത്തിൽ 3rd ലഭിക്കുകയുണ്ടായി. നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം 1 പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത്. പ്രവർത്തനമാരംഭിച്ച് 1 തികയുന്നതിനുള്ളിൽ തന്നെ മികച്ച അംഗീകാരം നേടിയെടുക്കുവാൻ പ്രവർത്തിച്ച ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെയും സന്നദ്ധ പ്രവർത്തകരെയും നഗരസഭ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സോമശേഖരൻ, PM സുരേഷ്, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, വാർഡ് കൌൺസിലർ PK ഷെബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള വാർത്തകളിലേക്ക്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് RRT യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചെങ്കിലും നിലവിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി നിലനിൽക്കുകയാണ്. നിലവിലെ നിയന്ത്രണങ്ങളുമായി മുന്നോട്ടു പോകുവാൻ യോഗം തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് H ഷെലീൽ, ചേലക്കര CI AJ നോബിൾ, പഞ്ചായത്ത് സ്ഥിരം സമിതി പ്രതിപക്ഷ നേതാവ് TE ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ പ്ലാവിലയിൽ കൊത്തിയെടുത്ത് വിസ്മയം തീർത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് എടക്കഴിയൂർ സ്വദേശിയായ 22. തറയിൽ അഫ്സലിന്റെ ഭാര്യ ഷഹീന അഫ്സലാണ് ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാവില കട്ട് ചെയ്ത് വിസ്മയം തീർത്ത് റെക്കോർഡ് നേടിയത്. 24 മണിക്കൂർ കൊണ്ട്
15 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മുഖങ്ങൾ ഇലയിൽ രൂപപ്പെടുത്തിയാണ് ഷഹീന റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, നരസിംഹറാവു, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി തുടങ്ങി രാജ്യം ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിമാരെയാണ് അതിമനോഹരമായി ഇലയിൽ രൂപപ്പെടുത്തിയത്. ആദ്യം പേനുപയോഗിച്ച് വ്യക്തിയുടെ രൂപം വരയ്ക്കുകയും അതിനുശേഷം ബ്ലേഡ് ഉപയോഗിച്ച് കൊത്തിയെടുക്കുകയുമാണ് ചെയ്യുക. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കിയ ഷഹീന അതിനുവേണ്ടി പ്രയത്നിക്കുകയും റെക്കോർഡ് നേടിയെടുക്കുകയും ചെയ്തു. ഭർത്താവ് അഫ്സലാണ് തനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകിയതെന്ന് ഷഹീന പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഞാൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഞാൻ അങ്ങോട്ട് മെയിൽ അയച്ചപ്പോൾ റിട്ടേൺ മെയിൽ വന്നു ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ 15 ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ലീഫ് കാർവിങ് ചെയ്തിട്ടാണ് ഈ റെക്കോർഡ് കിട്ടിയത്. കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ആയിരുന്ന ഹസ്ബൻഡിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. 2 വയസ്സുകാരിയായ എമിൻ ഫാത്തിമ മകളാണ്. ചിത്രം വരയിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടണമെന്നാണ് അടുത്ത ലക്ഷ്യം. ഷഹീനയ്ക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. ചിത്രരചനയ്ക്ക് പ്രാധാന്യം നൽകുന്ന നിരവധി വീഡിയോകളാണ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ ഷഹീനയുടെ ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വീട്ടമ്മ കൂടിയായിട്ടും തൻ്റെ കരവിരുതിൽ ശ്രദ്ധ ചെലുത്തി റെക്കോർഡ് വിജയം നേടി നാടിൻ്റെ അഭിമാനമായിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരി. TCV ന്യൂസ്, ചാവക്കാട്. വടക്കാഞ്ചേരി കുമരനെല്ലൂർ സ്വദേശിയായ അനീഷ് സംവിധാനം ചെയ്ത കമ്മൽ എന്ന സിനിമ OTT റിലീസിനൊരുങ്ങുന്നു. റൂട്ട്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം 28 ചിത്രം റിലീസ് ചെയ്യുന്നത്. നിരവധി ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള അനീഷ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കമ്മൽ. പ്രണയ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ള സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും അനീഷാണ്. ടിക്ടോക്കിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള തൃശൂർ സ്വദേശിനി മിനു വർഗീസാണ് നായിക. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനശ്രദ്ധ നേടിയിട്ടുള്ള 50-ൽ പരം പുതുമുഖങ്ങളും വേഷമിടുന്നു എന്ന സവിശേഷതയും ചിത്രത്തിനുണ്ട്. പ്രശസ്ത സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ മൂരായിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആവണി പ്രവീണാണ് കഥയും തിരക്കഥയും രചിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം സാജന ആന്റണി, കലാസംവിധാനം എം കോയാസ്, സംഗീതം നിഖിൽ പ്രഭ, ചിത്രസംയോജനം സുനിൽ കല്യാണി എന്നിവരാണ് നിർവഹിച്ചിരിക്കുന്നത്. തിയേറ്റർ റിലീസിനായി ഒരുക്കിയ ചിത്രം കോവിഡ് സാഹചര്യത്തിലാണ് OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നത്. പ്രമേയത്തിലും അവതരണത്തിലും മികവ് പുലർത്തുന്ന സിനിമയുടെ ടീസറും ഗാനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. 94 വയസ്സ് തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി തെക്കുംകര KPS മേനോനെ തെക്കുംകര പഞ്ചായത്തംഗം അശ്വിനി കണ്ണന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു. ശ്യാംപ്രസാദ്, തെക്കേതിൽ പ്രകാശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സേവാഭാരതി തൃപ്രയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ മരുന്നായ ആയുഷ് 64 വിതരണം ആരംഭിച്ചു. ഡോക്ടർ ചീതു ഷിറിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി തൃപ്രയാർ യൂണിറ്റ് സെക്രട്ടറി രമേശ് റേ, ആയുഷ് കോർഡിനേറ്റർ പ്രതീഷ് പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PV സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ് എന്നിവർ മരുന്ന് ഏറ്റുവാങ്ങി. ആയുഷ് 64 വിതരണം ചെയ്യുവാൻ സേവാഭാരതിയാണ് ആയുഷ് മന്ത്രാലയം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 18 വയസ്സിനും 64 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് മരുന്ന് നൽകുക. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി നശിപ്പിച്ചു. വടക്കാഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടി നശിപ്പിച്ചത്. അയൽവാസിയായ വിദ്യാർത്ഥിനിയാണ് ചെടി തിരിച്ചറിഞ്ഞ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത്. ഉപേക്ഷിച്ച കഞ്ചാവിൽ നിന്ന് മഴയത്ത് വളർന്നതാകാം എന്നാണ് എക്സൈസിന്റെ നിഗമനം. മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് കൊള്ളിത്തോട്ടം CPM ബ്രാഞ്ച് കമ്മിറ്റിക്ക് വിട്ടു നൽകി വരവൂരിലെ V1 കൂട്ടായ്മ. പാലക്കൽ ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് കൃഷി ചെയ്ത കൊള്ളിത്തോട്ടമാണ് പൂർണ്ണമായും CPM പാലക്കൽ ബ്രാഞ്ചിന് വരവൂരിലെ V1 ഗ്രൂപ്പ് വിട്ടു നൽകിയത്. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊള്ളി പറിച്ച് പ്രദേശത്തെ വീടുകളിൽ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. കൊള്ളി വിറ്റ് ലഭിച്ച 10,315 രൂപ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് V1 ഗ്രൂപ്പ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ CPM പാലക്കൽ ബ്രാഞ്ച് കമ്മിറ്റി വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബുവിനെ കൈമാറി. CPM പാലക്കൽ ബ്രാഞ്ച് സെക്രട്ടറി NS സജീഷ്, വരവൂർ ലോക്കൽ കമ്മിറ്റി അംഗം NM അനീഷ്, CPM പ്രവർത്തകരായ KC അഭിലാഷ്, VN ജയേഷ്, P ഷിനോജ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മിണാലൂർ സ്വദേശി മരിച്ചു. വടക്കേക്കര പയ്യപ്പള്ളി വീട്ടിൽ ത്രേസ്യമ്മയുടെ മകൻ 48 വയസ്സുള്ള പോളാണ് മരിച്ചത്.
കോവിഡ് കാലത്തും രാഷ്ട്രീയം നോക്കിയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. സന്നദ്ധ സംഘം രൂപീകരിച്ചത് സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായും കൂടാതെ കക്ഷി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പറഞ്ഞു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ, പഴയന്നൂർ ബ്ലോക്ക് മെമ്പർ പി എം അനീഷ് എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് സന്നദ്ധ സംഘത്തിന്റെ പേരിൽ തിരിച്ചറിയൽ കാർഡുകൾ നൽകിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തരം നടപടി തീർത്തും പ്രതിഷേധാർഹമാണെന്നും ഇവർ ആരോപിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ രാഷ്ട്രീയം കലർത്തുന്നുവെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ എസ് എ ആസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈശാഖ് നാരായണസ്വാമി, ബുഷ്ര റഷീദ്, സന്ധ്യ കൊടക്കാത്ത്, അഡ്വക്കേറ്റ് ശ്രീദേവി, ജിജി സാംസൺ, കമലം ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. കോവിഡ് മൂലം തൊഴിൽ നഷ്ടമായ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തൊഴിലാളികൾക്ക് പഞ്ചായത്ത് ഭരണസമിതി പലചരക്ക് കിറ്റ് നൽകി. പ്ലാന്റിലെ 10 തൊഴിലാളികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുകുമാരൻ, വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ രാമചന്ദ്രൻ, പത്മജ, വിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആർ ടി വളണ്ടിയർമാരെ തെരഞ്ഞെടുത്തതിലെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ തളിക്കുളത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ സമരം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളായ സുമന ജോഷി, ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ എന്നിവരാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കുന്നംകുളം നഗരസഭയിലെ വാർഡുകളിൽ ശുചീകരണ യജ്ഞം നടത്തി. ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, വൈസ് ചെയർമാൻ സൌമ്യ അനിലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ്, ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. മോഷ്ടിച്ച ബൈക്കിലെത്തി വഴിയാത്രക്കാരന്റെ സ്വർണ്ണ കൈചെയിൻ പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം മതിലകം പോലീസ് പിടികൂടി. വടക്കേക്കര പട്ടണം കവല സ്വദേശി ശങ്കരായിത്തറ വീട്ടിൽ സന്ദീപിനെയാണ് മതിലകം എസ് എച്ച് ഒ കെ സി വിനുവും സംഘവും അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം വൃന്ദാവനിൽ വെച്ചാണ് പണിക്കുവീട്ടിൽ പ്രണവിന്റെ കൈചെയിൻ സന്ദീപ് വഴി ചോദിക്കാനെന്ന വ്യാജേന പൊട്ടിച്ചു കടന്നത്. ആർ ടി വളണ്ടിയറുടെ സഹായത്തോടെ ആല ഗോതുരത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പൊന്നയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകി. എൻ സി പി മണ്ഡലം പ്രസിഡന്റ് എ എച്ച് മൊയ്തുട്ടി തുക പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രനെ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എസ് ഷിഹാബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന, എം കെ ഷംസുദ്ദീൻ, പി വി ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷദ്വീപ് ജനതയ്ക്ക് യൂത്ത് കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഐക്യദാർഢ്യം. മണ്ഡലത്തിലെ 100 വീടുകളിലാണ് ഐക്യദാർഢ്യവേദി ഒരുക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെ പ്രവർത്തകർ പ്രതിഷേധവും രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ ഐക്യദാർഢ്യ സദസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാവിയോ ജോണി പള്ളിപ്പുറം അധ്യക്ഷനായി. തേജോ തോമസ്, എ പി പ്രജീഷ്, ജെൻസൺ പോന്നൂർ, സിജു മുളയ്ക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. ആശുപത്രിയിലും പരിസരത്തും ശുചീകരണവും അണുനശീകരണവും നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി സി ബിനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഷമ, ഡോക്ടർമാരായ ടോണി, രേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പി ബി ബിബിൻ, പി സി ധർമ്മേഷ്, എൻ എസ് ജിഷ്ണു, വിനീത് ജിഷ്ണുലാൽ എന്നിവർ നേതൃത്വം നൽകി. ലോക്ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെ കണ്ണട കടകൾ ആഴ്ചയിലെ 2 പ്രവർത്തിക്കും. ഇതോടെ ഉപഭോക്താക്കളെ സുരക്ഷിതമായി വരവേൽക്കാനൊരുങ്ങുകയാണ് തൃശൂരിലെ ടി ബി എനു ഒപ്റ്റിക്കൽസ്. കോവിഡ് 2 രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌണിലും തീവ്രവ്യാപന പശ്ചാത്തലത്തിൽ ജില്ലയിൽ നടപ്പിലാക്കിയ ട്രിപ്പിൾ ലോക്ഡൌണിലും അടഞ്ഞുകിടന്നിരുന്ന കന്നട കടകളാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തന സമയം. ഇതോടെ
കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ തീർത്തും സുരക്ഷിതമായി വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തൃശൂരിലെ TBNU ഒപ്റ്റിക്കൽസ്. 100 വർഷത്തിലേറെയുള്ള പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച TBNU-വിൽ വിദഗ്ധ നേത്ര ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. സാധാരണയായി രാവിലെ 10 മുതൽ 12:30 വരെയും ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 5 വരെയുമാണ് ഈ സേവനം ലഭ്യമായിരുന്നത്. എന്നാൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിലവിൽ അനുവദിക്കപ്പെട്ട പ്രവർത്തന സമയമായ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ ഷോപ്പിൻ്റെ സേവനം ലഭ്യമാകൂ. ലോകോത്തര ബ്രാൻഡുകളുടേതടക്കമുള്ള ഫ്രെയിമുകളും ലെൻസുകളും കോൺടാക്റ്റ് ലെൻസുകളും സൺഗ്ലാസുകളും ഏറ്റവും മിതമായ നിരക്കിലാണ് TBNU ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. തൃശൂർ MO റോഡിൽ കോർപ്പറേഷൻ ഓഫീസിന് സമീപത്തുള്ള TBNU-വിൻ്റെ മറ്റൊരു ശാഖ പൂങ്കുന്നം സെൻറ് ജോസഫ് ദേവാലയത്തിന് എതിർവശത്തായും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9746401707. വടക്കാഞ്ചേരി നഗരസഭയിൽ മഹാത്മാ കെയർ ആൻഡ് ഷെയറും യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറും സംയുക്തമായി നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ DCC പ്രസിഡന്റ് MP വിൻസെന്റ് സന്ദർശിച്ചു. സമൂഹ അടുക്കളയിലേക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഉള്ള സഹായവും ഉപകരണങ്ങളും ട്രസ്റ്റ് സെക്രട്ടറി അജിത് കുമാറിനെ കൈമാറി. മുനിസിപ്പൽ കൌൺസിലർമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ KS സുജീഷ്, ശ്രീനിഷ് ശ്രീനിവാസൻ, ബ്ലോക്ക് നേതാക്കളായ EO ഹരീഷ്, സിൻഡോ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിലെ വഴിയോര കച്ചവടക്കാർക്ക് ജനതാദാൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം സബ് ഇൻസ്പെക്ടർ അനീഷ് നിർവഹിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരായ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ അംഗങ്ങൾക്കും കിറ്റുകൾ വിതരണം ചെയ്തു. ജനതാദാൽ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു നെല്ലിക്കാട്ടിൽ, മേഖലാ ട്രഷറർ CP ജയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ സമ്മാനിച്ച് തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും. സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഫോണുകൾ വാങ്ങി നൽകിയത്. TN പ്രതാപൻ MP വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മൊബൈൽ ഫോണുകൾ കൈമാറി. പ്രിൻസിപ്പാൾ VA ബാബു, പ്രധാന അധ്യാപിക KS രാജി, മാനേജ്മെന്റ് പ്രതിനിധി VD സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ RRT വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ BJP വാർഡ് മെമ്പർമാർ ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതി സ്വന്തം പാർട്ടിക്കാരെ മാത്രം RRT പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുത്ത് പാസ് നൽകുകയും മറ്റുള്ള സന്നദ്ധരായ പ്രവർത്തകരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം തടയുകയും ചെയ്യുകയാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കോവിഡ് ബാധിതരായ സ്ത്രീകൾക്കായി നാട്ടിക ഫിഷറീസ് സ്കൂളിൽ സജ്ജമാക്കിയ DCC സെന്റർ പ്രവർത്തനം ആരംഭിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വാഹനങ്ങൾക്ക് പണം ഈടാക്കുന്നത് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാട്ടികയിലെ UDF ജനപ്രതിനിധികൾ രംഗത്തെത്തി. UDF ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, റസീന ഖാലിദ്, CSES മണികണ്ഠൻ, KR ദാസൻ എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. സമരത്തിന് പിന്തുണയുമായി UDF നേതാക്കളും എത്തി. സമരത്തെ തുടർന്ന് DCC കേന്ദ്രങ്ങളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി. പൌരസ്ത്യ കൽതായ സുറിയാനി സഭയിലെ യുവപ്രസ്ഥാനമായ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ തൃശൂർ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഭക്ഷ്യക്കിറ്റ് കൈമാറി. മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഷാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. താന്യം മണ്ഡലത്തിൽ MPS കോവിഡ് കെയറിന് തുടക്കമായി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK സുശീലന് ഫോഗ് മെഷീൻ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. MPS കോവിഡ് കെയർ വളണ്ടിയേഴ്സിനുള്ള ID കാർഡ് വിതരണവും നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ ആന്റോ തുറയൻ, മിനി ജോസ്, ജില്ലാ കോർഡിനേറ്റർ CM നൌഷാദ്, KN വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പാലിയംതുരത്തിൽ ഓൺലൈൻ നാട്ടുചന്ത ആരംഭിച്ചു. വാർഡിലെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, മറ്റവശ്യ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, മത്സ്യവിഭവങ്ങൾ തുടങ്ങി എല്ലാം ഈ ഓൺലൈൻ നാട്ടുചന്തയിലൂടെ ന്യായമായ വിലയ്ക്ക് വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും. 510 കുടുംബങ്ങളെയാണ് 2 ഗ്രൂപ്പുകളിലായി നാട്ടുചന്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാലിയംതുരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീവിദ്യ പ്രകാശിനി, സഭാ സെക്രട്ടറി PP ജ്യോതിർമയുടെ പുരയിടത്തിൽ വിളഞ്ഞ ചക്ക RRT വളണ്ടിയർ NR പ്രഹ്ലാദിന് കൈമാറി ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് കൌൺസിലർ KA വത്സല ടീച്ചർ അധ്യക്ഷത വഹിച്ചു.
പൊതുനിരത്തുകളിൽ ആൾസഞ്ചാരം കുറഞ്ഞ ലോക്ക്ഡൌൺ കാലം പക്ഷിമൃഗാദികൾക്ക് വിഹരിക്കാനുള്ള അവസരമായി മാറി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറെ വെമ്പലൂരിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. ആളൊഴിഞ്ഞ പാതയോരത്തെ തോട്ടിൽ മുങ്ങിക്കുളിച്ച് ഉല്ലസിക്കുകയാണ് ഒരു കൂട്ടം പരുന്തുകൾ. മുങ്ങാങ്കുഴിയിട്ടും നീന്തി തുളിച്ചും പരുന്തിൻ കൂട്ടം ലോക്ക്ഡൌൺ കാലം ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 2147 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ബുധനാഴ്ച മുതൽ പരിശോധന. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് സിഒഎ. ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിറക്കി. പലചരക്ക്, പഴം, പച്ചക്കറി കടകൾ തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിലും തുണിക്കടകൾ ബുധനാഴ്ചകളിലും തുറക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദാർത്ഥിമാരെ നിയമിച്ചതിൽ പക്ഷഭേദം കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ സമരം. ജില്ലാതല ഉദ്ഘാടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്നു. ലോക്ഡൌൺ മറയാക്കി ജില്ലയിൽ ചാരായവാറ്റ് സജീവമാകുന്നു. ചേർപ്പിൽ ഓട്ടോ ടാക്സിയിൽ ചാരായ വിൽപ്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി. ചേർപ്പിലും പരിസര പ്രദേശങ്ങളിലും കാണപ്പെട്ട പ്രാണികൾ അപകടകാരികളല്ലെന്ന് വിദഗ്ധർ. പ്രാണികളെ നശിപ്പിക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു. മണ്ണംപേട്ട പൂക്കോട് വിളവെടുക്കാനാവാതെ കഴിഞ്ഞിരുന്ന ടൺ കണക്കിന് പടവലം ഒറ്റ ദിവസം കൊണ്ട് വിറ്റുപോയി. നടപടി ടിസിവി വാർത്തയെ തുടർന്ന്. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശൂരിലും. സിൽക്ക് കേന്ദ്ര, ദി വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ.